നമസ്കാരം, റിയൽ ന്യൂസ്. ബാലുശ്ശേരി കോട്ട വേട്ടയ്ക്കൊരുമക ക്ഷേത്രത്തിൽ ദ്രവ്യകലശം കുംഭാഭിഷേകത്തിന് തുടക്കമായി. 17 മുതൽ 22 വരെ നടക്കുന്ന ദ്രവ്യകലശത്തിന്റെ ഭാഗമായി ആചാര്യവരണം നടത്തി. ക്ഷേത്രം തന്ത്രി പന്യംവള്ളി കുമാരൻ ഭട്ടതിരിപ്പാട്, അഞ്ഞൂറ്റിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിലാണ് ദ്രവ്യകലശം നടത്തുന്നത്. ആചാര്യവരണത്തിൽ ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. മലബാറിലെ പ്രസിദ്ധമായ ബാലുശ്ശേരിക്കോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ 17 മുതൽ 22 വരെ നടക്കുന്ന ദ്രവ്യകലശത്തിന്റെ ഭാഗമായാണ് ആചാര്യവരണം നടത്തിയത്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭഗവാന് നടത്തുന്ന പരിഹാരക്രിയകളും ശുദ്ധീകരണക്രിയകളും പൗഷ്ടികക്രിയകളുമാണ് ദ്രവ്യകലശത്തിൻ്റെ ഭാഗമായി നടക്കുകയെന്ന് തന്ത്രിവര്യന്മാരായ പന്ന്യംവള്ളി കുമാരൻ ഭട്ടതിരിപ്പാടും അഞ്ഞൂറ്റിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാടും പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലും ചൈതന്യ പുഷ്ടിക്ക് വേണ്ടി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു താന്ത്രിക ക്രിയയാണ് ദ്രവ്യകലശം. ഈ ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് 14 വർഷം മുമ്പാണ് ദ്രവ്യകലശം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ 2024 സ്വർണപ്രശത്തിന് ശേഷം ഒരു ദ്രവ്യകലശം തീരുമാനിക്കുകയും ഇന്നു മുതൽ അത് ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്കുരാദി ക്രിയകളോടുകൂടി മുളയിടൽ കർമ്മത്തോടുകൂടിയാണ് ഇതിൻ്റെ തുടക്കം. 6 ദിവസം തുടർച്ചയായി നടക്കുന്ന പല തരത്തിലുള്ള ചൈതന്യവർദ്ധനവിനെ ലക്ഷ്യം വെച്ച് ഹോമങ്ങളും കലശങ്ങളും നടന്നുകൊണ്ട് 22-ാം തീയതി രാവിലെ 9:30-10:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മകലശ അഭിഷേകത്തോടുകൂടി ഈ ദ്രവ്യകലശത്തിൻ്റെ ചടങ്ങുകൾ സമാപിക്കുന്നു. വിശിഷ്ട തന്ത്രിവര്യന്മാരും കർമ്മങ്ങളിൽ പങ്കെടുക്കും. അപൂർവമായ ഹോമ കലശ അഭിഷേകാദികൾ ഇതിൻ്റെ ഭാഗമായി നടക്കും. എക്സിക്യൂട്ടീവ് ഓഫീസർ സജ്ജീവൻ കുട്ടമത്ത്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ മനോജ് കുമാർ കുറിയത്ത്, പാരമ്പര്യ ട്രസ്റ്റി കെ വീരവർമ്മരാജ, ദ്രവ്യകലശം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വി എസ് മഹാദേവൻ, സെക്രട്ടറി ഷിജു മാസ്റ്റർ, കെ വി കരുണാകരൻ നായർ, ക്ലാസിക് ബാബു, കെ ബാബു, ഒ പ്രമോദ്, മുരളി, സരോജിനി ശശികുമാർ തുടങ്ങിയവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങുകളിൽ സംബന്ധിച്ചു. ദ്രവ്യകലശത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസങ്ങളിലായി വൈകിട്ട് തിരുവാതിരക്കളി, ത്രിപിൾ തായമ്പക, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, കോൽക്കളി തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും നടത്തുന്നതാണ്. രാധാകൃഷ്ണൂർ, റിയൽ ന്യൂസ്.